ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ പിന്നെയും സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരെ വിവിധ സ്ഥലങ്ങളിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് സന്തോഷത്തോടെ ഹൃദയംഗമായി ദൂതേറ്റെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിപ്പാൻ ദൈവസന്നിധിയിൽ മനസ്സാ വചിച്ച് ദൈവത്തിൻ്റെ പാതപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ഒപ്പം കർത്താവിനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥനാ പുരസ്സനം ഈ ദിവസത്തെ ആത്മീക സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു മോശയുടെ ജീവിതത്തിൽ നിന്നാണ് ഇന്നത്തെ ആലോചന നമുക്ക് ചിന്തിക്കാം ആവർത്തന പുസ്തകം പത്താം അധ്യായം പതിനൊന്നാം വാക്യം ആവർത്തന പുസ്തകം പത്താം അധ്യായം പതിനൊന്നാം വാക്യം വാക്യം എങ്ങനെയാണ് പിന്നെ യഹോവ എന്നോട് നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുൻനടക്കുക ജനത്തിന് മുൻനടക്കുക എന്നുള്ള വാക്കിൻ്റെ അടിയിൽ വരയിട്ടേക്കുക അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കിക്കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചു ആവർത്തയുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെയുള്ള സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു റിവിഷൻ പോലെയാണ് ചെങ്കടൽ കയറിയ ജനം എല്ലാവരും ഇപ്പം ഇല്ല പുതിയ തലമുറ പലതും ഇപ്പോൾ അവരുടെ കൂടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരംഭകാലത്തെക്കുറിച്ചുള്ള ഒരു റിപ്പിറ്റേഷൻ അത് ദൃക്സാക്ഷിയാകാത്ത ആളുകൾക്ക് വേണ്ടി മോശ അവസാന കാലഘട്ടങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ആവർത്തന പുസ്തകം പുറപ്പാടലും സംഖ്യയിലൊക്കെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആവർത്തനത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അത് പുതിയ തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യം വീണ്ടും എഴുതുകയാണ് മറ്റത് ഡെയിലി റെക്കോർഡ് പോലെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ പുറപ്പാടലും സംഖ്യയിലൊക്കെ എഴുതുമ്പോൾ മോശ ഓർമ്മയിൽ നിന്ന് ചകഞ്ഞെടുത്ത് കാലങ്ങളെ സ്മരിക്കുകയാണ് ആദ്യകാലങ്ങളിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ അന്ന് ദൈവം ചെയ്ത കാര്യങ്ങൾ ജനം അനുസരിച്ചപ്പോൾ ജനം എതിർത്തപ്പോഴൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അതിങ്ങനെ പറഞ്ഞു വരികയാണ് അത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പുതിയ തലമുറയോട് പുതിയ പിള്ളേരോട് പറയുകയാണ് നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ കോപിപ്പിച്ച ഒത്തിരി സംഭവങ്ങളുണ്ടായി ദൈവം കൽപ്പലക ിൽ തൻ്റെ വചനം തൻ്റെ പ്രമാണം എഴുതി തരാൻ വേണ്ടി എന്നെ മുകളിലേക്ക് വിളിച്ചു നാൽപ്പത് ദിവസം നാൽപ്പത് പകലും രാത്രിയിലും ഞാൻ മുകളിൽ ദൈവത്തിൻ്റെ കൂടെ പർവ്വതത്തിൽ പോയിരുന്നു പക്ഷെ അവിടെ വെച്ച് താഴ്വരയിൽ വിഗ്രഹത്തെ ഉണ്ടാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഈ പലക എറിഞ്ഞുടച്ചു ഉടച്ചു കളഞ്ഞു ദൈവം എഴുതിത്തന്നു വിട്ടത് ആ പലക ദൈവമാണ് പലകയെന്ന് അവിടെ വെച്ച് ഉണ്ടാക്കിയത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയതല്ല അന്നത്തെ പലക ആദ്യത്തെ പലക അത് എറിഞ്ഞുടച്ചു കോപം കൊണ്ട് ജനത്തോടുള്ള ആ വൈര്യം കൊണ്ട് എങ്കിലും മഹാകാരുണ്യവാനായ ദൈവം വീണ്ടും എന്നെ വിളിച്ചു പർവ്വതത്തിൽ നീ രണ്ട് കൽപ്പലക ചെത്തിക്കൊണ്ടുവരാൻ പറഞ്ഞു ആദ്യത്തെ പലക ദൈവം കൊടുത്തു രണ്ടാമത്തത് തന്നെത്താൻ ചെത്താൻ പറഞ്ഞു അങ്ങനെ രണ്ട് കൽപ്പലക ചെത്തിക്കൊണ്ടുവന്നു മോളിൽ ചെന്ന് ദൈവം വീണ്ടും എഴുതി കൊടുക്കുകയാണ് രണ്ടാമത് വീണ്ടും എഴുതി കൊടുക്കുകയാണ് ആ പലയും കൊണ്ടാണ് താഴത്തേക്ക് പിന്നെ മോശം ഇറങ്ങി വരുന്നത് എന്നിട്ട് എന്നിട്ടവിടെ പറഞ്ഞത് അവിടെ ചെന്നിരുന്നപ്പോൾ മോശയോട് ആ പലകയെല്ലാം കൊടുത്ത് രണ്ടാമത് വീണ്ടും കൽപ്പലയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും എല്ലാം എഴുതി കൊടുത്ത് മോശ താഴേക്ക് പോരുന്നതിനേക്കാൾ മുമ്പ് മോശയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഒരുപക്ഷെ ആ സി രംഗം ഒന്ന് നിങ്ങൾ കണ്ടേ ഞാൻ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ രംഗം ഒന്ന് കണ്ടതെന്ന് പറയാൻ കാരണം അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല ഭാഗങ്ങളും ചിന്തിക്കുന്നത് ചിലപ്പോൾ ആ ചിന്ത കുറേ നേരം ഞാനിങ്ങനെ ധ്യാനത്തോടെ കണ്ണടച്ചിരുന്ന രംഗം ഒന്ന് കാണും അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ സംഭവം ചിലപ്പോൾ അതുപോലെ ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എൻ്റെ ബുദ്ധിക്കകത്തായിരിക്കാം എൻ്റെ ഇമാജിനേഷനകത്തായിരിക്കാം കർത്താവ് കുറച്ചുകൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തു വരും നിങ്ങൾക്ക് വേണമെങ്കിൽ തുടരാം ഈ സംഭവമൊക്കെ സക്കായി മരത്തേക്ക് കയറിയത് അല്ലെങ്കിൽ സ്തോത്രം ഇന്നലെ പറഞ്ഞ പോലെ എരിഹോവിലെ കുരുടൻ വിടുതൽ അനുഭവിച്ചത് ആ രംഗം അധകം ആക്രാന്തത്തോടെ പുതപ്പൊക്കെ ഇട്ടിട്ട് ഓടുന്ന കാണണം അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ നമ്മുടെ ചിന്താഗതികൾക്ക് തീപിടിക്കും മോശയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്ന രംഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുമ്പെടുത്തപ്പോലെ നാൽപ്പത് രാവും നാൽപ്പത് പകലും അവിടെ ഇരുന്നു വെറുതെ ഒരിക്കലും പ്രമാണം അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ചെയ്താൽ പറഞ്ഞു ഞാൻ ആ ഭാവമൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അവിടെ ഇരുന്നുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നാ നോർത്തി സമയം അത്രയും കളയാതിരിക്കാൻ വേണ്ടി മോശേ ദൈവമേക്കാലും കൊടുത്തു വിടുമായിരുന്നു ആദ്യത്തെ പലക എന്നാൽ പിന്നെ കർത്താവ് അവിടെ എഴുതി വെച്ചിട്ട് എഴുതി വെച്ചിട്ട് ചെല്ലുന്ന വഴിക്ക് കൊടുത്തങ്ങ് വിട്ടായിരുന്നെങ്കിൽ നാൽപ്പത് ദിവസം അവിടെ തങ്ങേണ്ട കാര്യമില്ലായിരുന്നല്ലോ നാൽപ്പത് ദിവസം തങ്ങാതിരുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ വിഗ്രഹം ഉണ്ടാക്കേണ്ട സ്ഥിതി വരത്തില്ലായിരുന്നല്ലോ പിന്നെ മോശയെ നാൽപ്പത് ദിവസം തന്നെ അവിടെ പിടിച്ചിരുത്തിയത് രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴും വേണമെങ്കിൽ എന്തു ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ കൽപ്പലയ്ക്കകത്ത് സംഭവമൊക്കെ എഴുതി വെച്ചതിന് ശേഷം ദൈവം നമ്പരാനിങ്ങ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗബ്രിയേനുണ്ടോ ആ പറയേ കിടത്ത് കൊടുത്തേ മോശ അങ്ങ് വിട്ടേരേ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴും നാൽപ്പത് അവിടെ ഇരുന്നു അതിൻ്റെ അർത്ഥം എന്താ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഓടി ചെന്ന് ബെല്ലടിച്ചിട്ട് വാതയ്ക്ക് നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത് പോലെ മേടിക്കാൻ പറ്റില്ല നമ്മുടെ പ്രസിഡന്റിനോട് നമ്മുടെ പാസ്റ്ററോട് നമ്മുടെ ഇടയനോട് നമുക്കൊരു റെക്കമെൻ്റ് കത്ത് വേണമെന്ന് പറയും അദ്ദേഹം പറയും ഇവിടെ എഴുതി വെച്ചേക്കാം വന്ന് മേടിച്ചോളം പറഞ്ഞ പോലെ ഇവിടെ വന്ന് എഴുതി വെച്ചിട്ട് ഒരു മിനിറ്റ് പോലും അകത്ത് കയറാതെ വാതിക്ക് നിന്ന് തന്നിട്ട് വിടുന്ന ഒരു വിടുന്നൊരുപാട് ദൈവത്തിനില്ല ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ യുക്തിയോണം ചിന്തിച്ച് നോക്ക് നിങ്ങളെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു നോക്ക് ഈ പലക അവിടെ എഴുതി വെച്ചായിരുന്നെങ്കിൽ ഇത്രയും നാശം താഴെ നടക്കത്തില്ലായിരുന്നു മോശം എന്ന വഴി കൊടുത്തുവിട്ടാണെങ്കിൽ രണ്ടാം ദിവസം ആൾ താഴെ എത്തിയാനേ ഇവിടെ പ്രശ്നം വരില്ലായിരുന്നു ഒരു കലാപം ഒരു വലിയ അരീക്ഷിതാവസ്ഥ ഒഴിവാക്കായിരുന്നു പക്ഷേ അതിനേക്കാൾ വലുതാണ് പ്രമാണം കൊടുക്കുമ്പോൾ ഇത് ഏറ്റുവാങ്ങുന്നവൻ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം എഴുതപ്പെട്ട കൽപ്പലകയേക്കാൾ വലുത് ദൈവത്തിൻ്റെ സാമീപ്യമാണ് അതിലൂടെയാണ് പകരപ്പെടുന്നത് ഞാൻ ഇന്നും നിങ്ങളോട് പറയാം കർത്താവിനോട് കൂടെ ഇരുന്നെങ്കിലേ എന്തെങ്കിലും കയ്യിലേക്ക് കിട്ടുള്ളൂ അവിടെ ഇരുന്ന് എഴുതുകയാണ് അല്ല എഴുതി വെച്ച സംഭവം അങ്ങനെ അന്നും വിടുകയല്ല നിനക്കുള്ള നന്മ നിനക്കുള്ള വിടുതൽ അവിടെ തയ്പ്പിച്ചു വെച്ചിരിക്കുകയല്ല കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ നീ അവിടെ നിൽക്കുമ്പോൾ നീ അവിടെ ചെന്നിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുതുകയാണ് ഇന്ന് ദൈവാത്മാവ് മറ്റൊരു കാര്യമാണ് പറയാൻ വരുന്നതെങ്കിലും പരിശുദ്ധാത്മാവുത്തെ വചനത്തിൻ്റെ വാതിൽ തുറന്നു നിന്ന് ദൂത് പറയുന്നു നീ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ ഇനിയും സമയം കണ്ടെത്തണം സ്ത്രോത്രം ആദ്യത്തെ ഒരു നാൽപ്പതിരുന്നു പിന്നെയും നാൽപ്പതിരുന്നു അങ്ങനെ മോശ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക മോശ മാത്രമല്ല ആരൊക്കെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നാലോ നാൽപ്പതൊന്നും ഞാൻ ഡേയും ഡേറ്റും പറയുകയല്ല നീ ഒരു ദിവസമോ രണ്ട് ദിവസമോ രണ്ടര മണിക്കൂറോ എത്രയായിക്കോട്ടെ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം എഴുതിത്തുടങ്ങുകയാണ് വിൽപത്രം എഴുതുന്നത് പോലെ നിനക്ക് വേണ്ടി ദൈവം തുന്നിച്ചറക്കുകയാണ് നിനക്ക് വേണ്ടി ദൈവം മോൾഡ് ചെയ്യുകയാണ് ദൈവത്തോട് കൂടെ ഇരിക്കാതെ വെച്ചതെടുത്തോണ്ട് പോരാൻ സ്തോത്രം ദൈവമായ കർത്താവ് നമ്മളെ ആരെയും വിളിക്കുകയല്ല അവിടെ ചെല്ലുക കർത്താവിൻ്റെ കൂടെ ഇരിക്കുക ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലത് എഴുതും ഇന്ന് ദൈവത്തിൻ്റെ സ്പെഷ്യൽ ദൂതാണ് ഞാൻ കരുതി വെച്ചതല്ല ഞാൻ അടിവരയിട്ടതല്ല ഈ പറയുന്നത് ആരോടൊക്കെയോ ദൈവം പറയുന്നു തളരാതെ നീ ആ സമയം മുഴുവൻ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നേ ഒരു ഫുൾ ഡേ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ മനസ്സാർക്കുണ്ട് എൻ്റെ തൻ്റെ ആർക്കുണ്ട് പുറത്തിറങ്ങാതെ ഒരു ദിവസം ഒരു 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 പത്ത് മണിക്കൂറെങ്കിലും അകത്തെ മുറിക്കകത്ത് മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ അതങ്ങ് കണ്ണുനീരോട് മുട്ടേൽ തന്നെ ല്ല കുറച്ചേരം വേദവസ്തവും വായിച്ച് കുറച്ച് നേരം വേദവസ്തുവം വായിച്ച് വരുമ്പോൾ ചില തെളിഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും അപ്പോൾ അത് വെച്ച് അങ്ങ് പ്രാർത്ഥിക്കുക ഒരു പാട്ടുപാട് ദൈവത്തെ സ്തുതിക്കുക കുറച്ചു നേരം കരയുക കുറച്ചു നേരം കമന്ന് കിടക്കുക അങ്ങനെ ഒരു പത്ത് മണിക്കൂർ പ്രാർത്ഥിച്ച് ഒരു ഒരു വേണമെങ്കിൽ ഒരാളെ കൂടി കൂട്ടുപിടിക്കാനും ഒരേ മനസ്സുള്ള പേരും കൂടി മാറി മാറി പറഞ്ഞും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ പരിശുദ്ധ ദൈവം പറയുന്നു നിനക്ക് വേണ്ടി ചിലത് തുടങ്ങും മോശയെ പിടിച്ചിരുത്തി എഴുതിത്തുടങ്ങിയ ദൈവം അങ്ങനെ എഴുതി കൊടുത്തു കൊടുത്തുവിടുകയാ കൂടെ ഇരുന്നെങ്കിലേ ദൈവം കല്ലേൽ എഴുതി തുടങ്ങത്തുള്ളൂ കേട്ടോ എഴുതി വെച്ചിട്ട് നമുക്ക് തന്നു വിടും ഓർത്തോണ്ട് ആരും ആരുടെയും കെയർ ഓഫീസ് പോകാനും നോക്കണ്ട ആരും ആരെക്കൊണ്ട് വിളിച്ച് പറയപ്പ് ചെയ്യാൻ വേണ്ട നമ്മളിരിക്കുക നമ്മളിരിക്കെ ദൈവം നമുക്ക് തരും ഓക്കെ അത് കഴിഞ്ഞ് മോശയെ തോണിൽ തട്ടി ഇറക്കി വിടുകയാണ് ഓക്കെ മോനെ പറകെ കിട്ടിയില്ല സൂക്ഷിച്ചു പോകണം കഴിഞ്ഞ ഒരു പോലെ ആകരുത് ഇറക്കമൊക്കെ ഇറങ്ങി പോകും അങ്ങനെ ഒരു അപ്പം നമ്മൾ പറഞ്ഞു പോകണം മനെ സ്ത്രോത്രം സൂക്ഷിച്ചു പോകണം വലിയ പർവ്വത്തിൻ്റെ ഏറ്റവും മുകളിൽ എത്രയടി സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി പൊക്കമാണെന്ന് ഞാൻ കൃത്യമായിട്ട് കണക്ക് നോക്കിയിട്ടില്ല എങ്കിലും നോക്കിയാൽ കിട്ടും അത്രയടി പൊക്കത്തിൽ നിന്ന് കാടും കല്ലും മുള്ളും പാറക്കെട്ടുകളും താണ്ടി വനാന്തരങ്ങൾ പോലത്തെ അല്ലെങ്കിൽ അതുപോലെ സ്തോത്രം മരുഭൂമി കാട് പോലെ തടവും കുഴിയുമുള്ള ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വരണം അപ്പോൾ അപ്പൻ മോനോട് പറഞ്ഞു വിടുന്ന പോലെ സൂക്ഷിച്ചു പോകണേ പറയേം കൈകൊണ്ട് പോകുമ്പോൾ ഇത് ചുമതുകൊണ്ട് വേണ്ടേ വരണ്ട എന്താ ഈ പറയുന്നത് സ്ത്രോത്രം പല കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുക്ക് മേടിച്ചിട്ട് ഡയറി അക്ഷത്തിൽ വെച്ചുകൊണ്ട് വരുമ്പോഴാണോ സ്തോത്രം രണ്ട് പലയൊക്കെ തകത്തും പുറത്ത് എഴുതുമല്ലേ കല്ലല്ലേ സാധനം ഇത് ചുമണ്ടേ ചുമ്മി കൊണ്ടുവരുമല്ലേ നിങ്ങളങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ സൂക്ഷിച്ചു പോകണം തളരാൻ സാധ്യതയില്ലേ വെറുതെ കിട്ടുമോ ഈ സാധനം ചുമന്ന് ചുമന്ന് ഭാരം പ്രയാസം താഴേക്ക് ഇറങ്ങി കയറുന്നതിനേക്കാൾ പ്രയാസമാണ് ഇറങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു ചുമടിച്ചുവന്നുകൊണ്ട് കുത്തനെ ഉള്ള ഇറക്കാമല്ലേ ഇങ്ങനെ ഇറങ്ങിപ്പോരുക അപ്പൊ ദൈവം തോളെ തട്ടിപ്പറഞ്ഞ് സൂക്ഷിച്ചു പോകണം കേട്ടോ താഴെ വീഴിക്കരുത് പരകളയരുത് എന്നൊക്കെ പറഞ്ഞ് വീഴാതെ പോകണം സൂക്ഷിച്ചോളണം നോക്കിയോളണം ഞാൻ കണ്ടോളാം നോക്കിയോളാം എന്റെ പാത ഒരുക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ദൈവസമാധാനത്തോടെ മോശയെ പറഞ്ഞ് താഴേക്ക് വിടുകയാണ് പോകാൻ നേരത്ത് ദൈവം പറഞ്ഞൊരു വാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഊന്നിപ്പറഞ്ഞ് പ്രേരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എഹോ പറഞ്ഞു മോശ പറഞ്ഞു ജനത്തെ നശിപ്പിക്കരുതേ അവരിച്ചിരി പാപം ചെയ്തു പോയി വിഗ്രഹം ഉണ്ടായി ഇല്ല അതിൻ്റെ അപേക്ഷ കേട്ടു നശിപ്പിക്കത്തില്ല പൊക്കൂ അവരെയും കൊണ്ട് കനാലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് എങ്ങനെയാണ് പിന്നെ യഹോവ എന്നോട് നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്കുക ചെല്ലു താഴേക്ക് ചെല്ലു എന്നിട്ട് ജനത്തിന് മുന്നടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കലി കയറി കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചിട്ടും ദൈവം പറഞ്ഞു നീ തലകുനിച്ച് നിൽക്കണ്ട നീ നീ പുറകോട്ട് മാറി നിൽക്കണ്ട അതൊരു കുറ്റമാണ് മോശയ്ക്കൊരു അവകർഷതാബോധമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ദൈവം വീണ്ടും പറഞ്ഞു നീ മുമ്പിൽ നടക്കണം മുന്നടക്കണം മുന്നടപ്പുകാർ എന്നൊരു കൂട്ടർ വേദപുസ്തകത്തിൽ കാണാം യോശുവയുടെ കാലത്ത് ഹൈ പട്ടണം പിടിക്കാൻ പോകുമ്പോഴൊക്കെ മുന്നടക്കുന്നവർ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ടായിരുന്നു ആദ്യം മുമ്പേ പോകണം മുംബൈ പോകുന്നതിനെക്കുറിച്ച് ഏതോ സ്ഥലത്തിൽ എഴുതിയിരിക്കുന്നു നമ്മുടെ എരിഹോവിടെ കുരുവിൻ കുരുടനെ ഇന്നലത്തെ നമ്മൾ ചിന്തിച്ചല്ലോ അതിനകത്ത് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് നിങ്ങൾ വായിക്കുന്നതിന് പതിനെട്ടിൻ്റെ മുപ്പത്തൊമ്പതിൽ യേശു പോകുന്നതിൻ്റെ കൂടെ മുന്നടക്കുന്നവരുണ്ടായിരുന്നു അവരാ ഇവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു മുൻ മുണ്ടാതിരിക്കാൻ പറഞ്ഞു സ്തോത്രം അതുപോലെ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കാൻ വേണ്ടി അല്ല കാണിച്ചു കൊടുക്കാൻ വേണ്ടി തോട്ടത്തിലേക്ക് വരുന്ന വഴിക്ക് യൂതയാണ് മുൻ നടന്നതെന്ന് ലൂക്കോസ് തന്നെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയേഴാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പം മുന്നടക്കുന്നവർ അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും പുറകെ വരുന്നവരുടെ നിലവാരം മോശയോട് പറഞ്ഞ കാര്യം ഞാൻ ചുരുക്കാം കേൾക്കണം മറ്റതൊക്കെ ഞാൻ റഫറൻസ് തന്നു മോശിയോട് ദൈവം പറഞ്ഞു ഇനിയും നീ തന്നെ മുന്നടക്കണം ആദ്യത്തെ കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു നിനക്ക് കോപം വന്നു അതിൻ്റെ ഒരു ശിക്ഷ പുറകിൽ ദൈവം വെച്ചു അതുപോട്ടെ അപ്പോൾ എങ്കിലും ദൈവം പറഞ്ഞു നീ പുറകിൽ നടക്കരുത് മുൻ നടക്കണം പരാജയങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും അവരെ പുറകോട്ട് മാറ്റാത്തൊരു ദൈവമുണ്ട് മുൻ നടക്കണം ജനത്തിൻ്റെ മുമ്പിൽ നീ നടക്കണം വേറെ ആരെയും ആ സമയത്ത് ഏകദേശം പത്തിരുപത്തഞ്ച് ലക്ഷം ആളുകൾ അതിൽ ആറു ലക്ഷത്തോളം പുരുഷന്മാർ ലക്ഷം പുരുഷന്മാരിൽ മുന്നടക്കാൻ കുറവും കുറ്റവും ഉണ്ടായിരുന്നു കോപവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന് വേറൊരാളെ മാറ്റിയെടുക്കാൻ മനസ്സില്ലായിരുന്നു മോശയെ പുറകോട്ട് മാറ്റിയിട്ട് വേറൊരാളെ മോശ ജീവിച്ചിരിക്കുമ്പോൾ മുമ്പിൽ കൊണ്ടുവരാനും ദൈവത്തിന് താല്പര്യമില്ലായിരുന്നു ഞാൻ കുറച്ചു നേരം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ധ്യാനിച്ചു എന്നിലേക്ക് നോക്കി മുന്നടക്കാൻ പലപ്പോഴും യോഗ്യതയില്ലാത്ത വാക്ക് പ്രവൃത്തി ചിന്ത ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആർക്ക കുറവില്ലാത്ത നമ്മളീ മത്സരമൊക്കെ വെക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനാണ് മുന്നടക്കാൻ യോഗ്യനെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ മത്സരിച്ചാണെങ്കിലും വോട്ട് നേടിയിട്ടാണെങ്കിലും മുമ്പിൽ നടക്കും എന്തുകൊണ്ടാണ് എന്നേക്കാൾ യോഗ്യനില്ല എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടല്ലേ അല്ലെങ്കിൽ എന്തു പറയും എൻ്റെ സാറേ ഞാനതിന് അത് ഈ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞൊരു ഒരു ജാട കാണിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കറിയാം വേറെ ആൾക്കാർ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെയൊക്കെ പറയും അയ്യോ ഞാനില്ല ഞാൻ വേണ്ട വേറെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ കുഞ്ഞാച്ചനുണ്ടല്ലോ അല്ല വല്ലാച്ചനുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറയും അപ്പോൾ മറ്റോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ ഇല്ല 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 സാറ് മാത്രമേ ഉള്ളൂ സാറ് മാത്രം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഇതിനകത്ത് അഭ്യാസങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് വിട് നമ്മൾ നല്ല സന്ദേശത്തിൽ അത് കയറി പറയേണ്ട കാര്യമില്ലായിരുന്നു പോട്ടെ അപ്പോൾ സ്തോത്രം മുന്നടക്കാൻ ഞാൻ യോഗ്യനാന്നും പറഞ്ഞുകൊണ്ട് വലിയ തിരഞ്ഞെടുപ്പൊക്കെ വെക്കാൻ കാരണം എന്താ ഞാനതിന് യോഗ്യനാന്നും പറഞ്ഞുകൊണ്ട് മുമ്പിലേക്ക് നെഞ്ചും വിരിച്ചു കയറി നിൽക്കാനും കൊണ്ടല്ല ഈ മറ്റുള്ളവരെ തള്ളിപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഓട്ടം മേടിച്ച് കയറുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്നത് മോശയുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഒരപകർഷതയുണ്ട് ദൈവം പറഞ്ഞ കാര്യത്തിനകത്ത് ദൈവം എഴുതിത്തന്ന കൽപ്പലക അതെറിഞ്ഞുടച്ചു കാരണം എന്താണെങ്കിലും ഇനി മോളിൽ കയറി ചെന്നപ്പോൾ ദൈവം മോശയുടെ അപേക്ഷ കേട്ടു പല കാര്യങ്ങൾ അപേക്ഷിച്ചു ശരിയാണ് എനിക്ക് തോന്നുന്നു ആ മടി കിടന്ന് കരഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ തെറ്റിപ്പോയി അങ്ങ് തന്ന പതകെ ഞാൻ എറിഞ്ഞുടച്ചു ആ ഒരു നിമിഷം കോപിച്ചുപോയി തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവം തോളെ തട്ടിട്ട് പറഞ്ഞു നീ പുറകോട്ട് മാറണ്ട നീ ആൾക്കൂട്ടത്തിൽ ഒരുത്തനാകണ്ട നീ മുമ്പിൽ തന്നെ നടക്കണം ഇന്ന് ഞാൻ ദൂത് പറയട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ ഒരു ഒരുപക്ഷേ ഞാൻ കുഞ്ഞുങ്ങളോട് ആദ്യം പറയാം ആദ്യം പറയാം മക്കളെ പരീക്ഷയ്ക്ക് പത്ത് മാർക്ക് കുറഞ്ഞു കാണും നാല് പ്രാവശ്യം നീ കടമ്പ കടക്കാൻ ടെസ്റ്റ് എഴുതിയിട്ട് തോറ്റു കാണും പക്ഷെ ദൈവം നിന്നോട് ഇപ്പോഴും പറയുന്നത് നീ പുറകോട്ട് പോകരുത് നീ മുമ്പേ നടക്കണം നിൻ്റെ വീട്ടിൽ നീ മുൻ നടക്കണം അമ്പത്തെട്ട് ഉള്ള നിൻ്റെ ബാച്ചിൽ ദൈവം നിന്നോട് പറയുന്നു മാർക്ക് നിനക്കായിരിക്കും കുറവ് പക്ഷെ ദൈവം പറയുന്നു നീ മുൻ നടക്കണം ആറുപേരുള്ള വീട്ടിൽ നാല് പേരുള്ള വീട്ടിൽ അപ്പനും അമ്മയും രണ്ട് മക്കളുമായിട്ട് പോകുന്നിടത്ത് ആത്മീകത്തിൻ്റെ നിറചാർത്തായി നിൽക്കുന്ന എൻ്റെ സഹോദരിമാരെ അമ്മമാരെ വീട്ടിൽ പലരും കാണും പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്നു ആ അമ്മയോട് പറയുന്നു ആ ആൻറ്റിയോട് പറയുന്നു ശരിയാണ് പൊട്ടിത്തെറിയും കോപവും വിരഹീനതയൊക്കെ വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സാക്ഷി കുത്തുന്ന രീതിയിലുള്ള ചില വാക്കൊക്കെ വായിന്ന് വന്നു പോയിട്ടുണ്ട് പക്ഷെ ദൈവം ഇപ്പോഴും പറയുന്നു വേറൊരാൾ മുമ്പേ നടന്നാൽ ശരിയാവില്ല നീ മടുക്കരുത് നീ തളരരുത് നിൻ്റെ കുടുംബത്തിൻ്റെ മുമ്പേ നടക്കണം എന്ന് പറഞ്ഞാൽ സഹോദരിമാരോടും അമ്മമാരോടും നിങ്ങൾ വീട്ടിലെ അപ്പനാവണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മീകത്തിൽ മുമ്പിൽ നടക്കണം പ്രാർത്ഥനയിൽ മുമ്പിൽ നടക്കണം സഹോദരങ്ങളെ പിതാക്കന്മാരെ എന്നെ കേൾക്കുന്ന അച്ചാച്ചന്മാരെയും സ്വർഗം പറയുന്നു വിദ്യാഭ്യാസത്തിൽ നിൻ്റെ കുടുംബത്തിൽ വെച്ച് വളരെ കുറവായിരിക്കും നീ ആയിരിക്കുന്ന സ്ഥാപനത്തിനകത്ത് ഒരുപക്ഷെ ഡിഗ്രി സർട്ടിഫിക്കറ്റൊന്നും കാണുകയില്ല പക്ഷെ നിന്നെ പോലെ എക്സ്പീരിയൻസ് ഒരു കാര്യമേൽപ്പിച്ചാൽ അത് അതുപോലെ കയറി ഇറങ്ങി ചെയ്യാൻ പറ്റുന്ന ആൾ കാണുകയില്ല അതുകൊണ്ട് ദൈവം പറയുന്നു നീ തന്നെ മുമ്പേ നടക്കണം പരാജയങ്ങൾ മറക്ക് തോൽവികൾ മാറ്റിവെക്കുക ദൈവമല്ലേ പറയുന്നത് പലകെ കയറിഞ്ഞു പൊട്ടിച്ചു ജനത്തിന് മുമ്പിൽ ആകെപ്പാടും ഒച്ചപ്പാട് നാണക്കേടുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെന്നപ്പോൾ ഇനി ഒരു അവസരം ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റാതെയായിപ്പോയി ദൈവം എന്തിനാ വിളിച്ചതെന്ന് പോലും അറിയാൻ വയ്യാത്ത പേടിയിലാണ് ചെന്നത് കല വീണ് കരഞ്ഞ് ഒരു ബലഹീന നിമിഷത്തിന് എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു സാരമില്ല നീ തന്നെ മുമ്പേ നടക്ക് ഒരു ബലഹീന നിമിഷത്തിൽ വന്നുപോയ സകല തെറ്റുകളും ഒന്നോർത്തിട്ട് ഇന്നൊന്നേറ്റു പറയോ കർത്താവ് പച്ചൻ്റെ മടി കിടന്നെന്ന് പറയോ പറഞ്ഞാൽ കർത്താവ് നിൻ്റെ തോളെ തട്ടി തലേ തലോടിയിട്ട് പറയും മോനെ ഞാൻ വേറൊരാളെ കണ്ടിട്ടില്ല നീ തന്നെ മുമ്പേ നടക്കണം ഞാൻ നിനക്ക് കരുത്തു തരാം നിൻ്റെ കയ്യിൽ പലക തരാം നിനക്ക് പ്രമാണം തരാം നിൻ്റെ കാലുകൾക്ക് ബലം തരാം നിന്നെ ഞാൻ നായകനാക്കാം നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല വേറെ ആര് കണ്ടാലും ഞാൻ കണ്ടിട്ടില്ല താഴെ കമ്മിറ്റി കൂടി ഇനി മോശം നമുക്ക് നേതാവായി വേണോ എന്നാളുകൾ ചോദിച്ചാലും ഞാൻ പറയുന്നു ഈ മലമുകളിൽ നീ തന്നെയായിരിക്കും മുൻ നടക്കുന്നവൻ പോരെ പോരേ കർത്താവ് പറഞ്ഞ പോരെ മതിയെങ്കിൽ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ സ്വർഗീയ പിതാവ് എതിർക്കുന്നവർ കർത്താവ് ഒരു മരത്തേന്ന് കമ്പ് വെട്ടി എറിയുന്ന പോലെ എറിയാൻ നോക്കുന്നവർ ചാവട്ടി അരയ്ക്കാൻ നോക്കുന്നവരൊക്കെ ഞങ്ങളുടെ ചുറ്റും കണ്ടേക്കാം പക്ഷെ ഇന്ന് ദൈവം പറഞ്ഞു ജൂൺ മാസം രണ്ടാം തീയതി നീ തന്നെ മുന്നടക്കണം നടക്കണം ചിലർക്കിതൊരു അപ്പോയിൻമെൻ്റ് ആണ് നിയമനമാണ് ദൈവം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം കർത്താവ് അത് ചെയ്യണേ എല്ലാവരെയും കാണണേ അപ്പ മനസ്സിടിഞ്ഞവരുണ്ട് ഞാൻ അയോഗ്യനാണ് എൻ്റെ ചാൻസ് ഞാൻ കളഞ്ഞു ഞാനതിന് യോഗ്യനല്ല എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് ക്ഷമിക്കണേ അവരങ്ങളുടെ മടി കിടന്ന് കരയാൻ വന്നാൽ അങ്ങ് കെട്ടിപ്പിടിച്ച് തലോടി നീ തന്നെ മുന്നടക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോടൊരു വാക്ക് പറഞ്ഞേക്കണേ എന്ന് ദൈവം അത് ചെയ്യും ഇന്ന് ഒത്തിരി പേർ അങ്ങുടെ കാൽക്കലേക്ക് അങ്ങടെ മടി കടന്ന് കരയാൻ വരും ബലഹീന നിമിഷങ്ങളെ ഏറ്റുപറയാൻ ആരും അറിയാത്ത രഹസ്യത്തിൽ വീണുപോയ വീഴ്ചകളിൽ നിന്ന് എഴുന്നേക്കാൻ മുന്നടക്കാൻ ദൈവ ഒരു വാക്ക് പറഞ്ഞേക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ